നമസ്കാരം മനസ്സിലേക്ക് സ്വാഗതം. നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ഗുരുതരമായിട്ടുള്ള അതീവ ഗൗരവകരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയായിരുന്നു സ്വപ്ന സുരേഷ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിനെ ഉടനടി തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം തന്നെയാണ് അണിയറയിൽ നടക്കുന്നത്. കേരള പോലീസിന്റെ അറസ്റ്റിന്റെ സാധ്യതകളൊക്കെ തന്നെ പരിശോധിച്ചു വരികയാണ്. സോളാർ നായികയെ അന്നത്തെ മുഖ്യമന്ത്രി വെറുതെ വിട്ടതുപോലെ സ്വപ്നയെ വിടണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് തന്നെയാണ് പോലീസിലെ ഒരു വിഭാഗം എത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തര സെക്രട്ടറിയുടെയും അംഗീകാരം കിട്ടിയാൽ ഉടനടി തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. അന്വേഷണം വേണമെന്ന് ഇ പി ജയരാജൻ ആവശ്യപ്പെട്ടത് സ്വപ്നയുടെ അറസ്റ്റിന് തൊട്ട് മുമ്പുള്ള ട്വിസ്റ്റാണ്. പി സി ജോർജിനെയാണ് സി പി എം ഏറ്റവും അധികം സംശയിക്കുന്നതും. പി സി ജോർജിനെ ഇ പി ജയരാജനാകട്ടെ ഒഴിവാക്കുന്നുമില്ല. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ആരിൽ നിന്നുവെങ്കിലും ഒരു പരാതി എഴുതി വാങ്ങി അറസ്റ്റ് ചെയ്യാൻ തന്നെയാണ് നീക്കവും. സംസ്ഥാന മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും അധിക്ഷേപിക്കുന്നത് കുറ്റകരമാണെന്ന ധാരണയിലാണ് പോലീസ് എത്തിയിരിക്കുന്നത്. യാതൊരു അടിസ്ഥാനവുമില്ലാതെ ആരോപണമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി തള്ളിയത് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു. ആദ്യം ആരോപണം അവഗണിക്കാനാണ് മുഖ്യമന്ത്രി തീരുമാനിച്ചത്. എന്നാൽ പൊതുജനമധ്യത്തിലുണ്ടാകുന്ന സംശയങ്ങൾ ദൂരീകരിക്കണമെന്ന നിഗമനത്തിലാണ് മുഖ്യമന്ത്രി സ്വപ്നയെ തള്ളിപ്പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഇത്തരം നാറിയ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടിയിരുന്നില്ല എന്ന് വിശ്വസിക്കുന്ന സി പി എം നേതാക്കളും നിരവധിയാണ്. സ്വപ്നയെ പൂട്ടുക മാത്രമാണ് അവരുടെ വായടപ്പിക്കാനുള്ള പോംവഴിയെന്ന് പോലീസ് ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ മുഖ്യമന്ത്രിയുടെ അംഗീകാരമില്ലാതെ ഇത്തരം കാര്യങ്ങളിൽ പോലീസിന് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാനും കഴിയില്ല. മുഖ്യമന്ത്രിയാകട്ടെ ഒരു മറുപടിയും പറയാതെ ആർക്കു മുന്നിലും എത്താതെ ഒഴിഞ്ഞു നിൽക്കുകയാണ്. തൃക്കാക്കരയിലെ തോൽവി അദ്ദേഹത്തെ വല്ലാതെ ഉലച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ആരോഗ്യ പ്രശ്നങ്ങളും ഇതിനോടൊപ്പമുണ്ട്. ഇത്തരം വേദനകൾക്കിടയിലാണ് സ്വപ്നയും രംഗത്തിറങ്ങിയിരിക്കുന്നത്. അതിനിടെ സ്വപ്നയെ ആരാണ് ഇപ്പോൾ രംഗത്തിറക്കിയത് എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ശിവശങ്കറിനെതിരെ ഏതാനും മാസങ്ങൾക്ക് മുൻപ് സ്വപ്ന ആരോപണം ഉന്നയിച്ചപ്പോൾ അവർ കേരള സർക്കാരിൽ നിന്നും വാങ്ങിയ ശമ്പളം തിരിച്ചടയ്ക്കാത്തതും അതുപോലെ തന്നെ വ്യാജരേഖ ഹാജരാക്കി ജോലിയിൽ കയറുന്നതുമൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഒതുക്കിയതും. അതോടെ സ്വപ്ന ഒതുങ്ങുകയും ചെയ്തു എന്നാണ് വിശ്വസിച്ചത്. ഇക്കുറിയും അത്തരത്തിൽ ഒതുക്കാനുള്ള ഒരു നീക്കം അണിയറയിൽ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ ആരോപണം മുഖ്യമന്ത്രിയുടെ മേൽ വീഴ്ത്തിയ കരിയൊന്നും ചെറുതല്ല. മുഖ്യമന്ത്രിയുടെ മകൾ മുൻപും ആരോപണ നിഴലിൽ നിന്നിട്ടുണ്ടെങ്കിലും എല്ലാം മകൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ചെയ്യുന്നതെന്ന് ജനം വിശ്വസിക്കുന്നുണ്ട്. മകൾ മുഖ്യമന്ത്രിയുടെ ദൗർബല്യമാണെന്നും ഏവരും പറയുന്നു. ഇക്കാര്യം അറിയുന്നവരെല്ലാം തന്നെ ഇത് വിശ്വസിക്കുമെന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥയും. അതുതന്നെയാണ് മുഖ്യമന്ത്രിയെ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ടെന്നാണ് സ്വപ്ന സുരേഷ് പറഞ്ഞിരിക്കുന്നത്. അന്വേഷണ ഏജൻസികൾക്ക് വിശദമായ മൊഴി നൽകിയിട്ടും പല കാര്യങ്ങളും വേണ്ട വിധം അന്വേഷിച്ചിട്ടില്ല എന്നാണ് സ്വപ്ന കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. ജില്ലാ കോടതിയിൽ സ്വപ്ന ഹർജി നൽകിയതിനെ തുടർന്ന് രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള ഉത്തരവും നേടിയിട്ടുണ്ടായിരുന്നു. മജിസ്ട്രേറ്റ് മുൻപാകെ തിങ്കളാഴ്ച രഹസ്യമൊഴി നൽകിയെങ്കിലും പൂർത്തിയാകാത്തതിനെ തുടർന്ന് ചൊവ്വാഴ്ചയും രേഖപ്പെടുത്തേണ്ട സാഹചര്യമുണ്ടായിരുന്നു. മൊഴി നൽകിയ ശേഷമാണ് കൂടുതൽ വിവരങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയതും. അറസ്റ്റിലായ ശേഷം കേന്ദ്ര അന്വേഷണ ഏജൻസികളായിട്ടുള്ള ദേശീയ അന്വേഷണ ഏജൻസിയും കസ്റ്റംസും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നിവർ സ്വപ്നയുടെ മൊഴികൾ വിശദമായി തന്നെ രേഖപ്പെടുത്തിയിരുന്നു. കഫോപോസ കരുതൽ തടങ്കൽ അവസാനിച്ച് പുറത്തിറങ്ങിയ ശേഷം കേസിലെ കൂട്ടുപ്രതിയായിട്ടുള്ള എം ശിവശങ്കറിനെതിരെ സ്വപ്ന അതിരൂക്ഷമായ വിമർശനമായിരുന്നു അന്ന് നടത്തിയതും. തനിക്കെതിരെയുള്ള കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള എം ശിവശങ്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ വിജയൻ, മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല, സി എം രവീന്ദ്രൻ, കെ ഡി ജലീൽ, നള്ളി നെറ്റോ എന്നിവരുടെ കേസിലെ പങ്കാളിത്തം എന്താണെന്ന മൊഴിയിൽ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും 2016 മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യമായി ഗൾഫിൽ പോയപ്പോഴാണ് ശിവശങ്കർ ആദ്യമായി സ്വപ്നയെ ബന്ധപ്പെടുന്നതെന്നും ഇന്നലെ തുറന്നു പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി എത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രോട്ടോകോൾ പരിശോധിക്കുന്നതിനും വിമാനത്താവളത്തിൽ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമാണ് വിളിപ്പിച്ചതും. പിന്നീട് മുഖ്യമന്ത്രി അടിയന്തരമായി ഒരു ബാഗ് മറന്നുവെച്ചുവെന്നും അത് എത്രയും പെട്ടെന്ന് എത്തിക്കണമെന്നും ശിവശങ്കർ അറിയിച്ചു. ആ ബാഗ് കോൺസുലേറ്റിന്റെ ഉദ്യോഗസ്ഥർ കൊണ്ടുവന്നപ്പോൾ അതിൽ കറൻസിയാണെന്ന് മനസ്സിലാവുകയും അങ്ങനെയാണ് ഇതെല്ലാം തുടങ്ങുന്നതെന്നുമാണ് സ്വപ്ന പറഞ്ഞത്. അതിനൊപ്പം ജവഹർ നഗറിലെ കോൺസുലേറ്റ് ജനറലിന്റെ ഓഫീസിൽ നിന്നും ക്ലിഫ് ഹൌസിലേക്ക് ബിരിയാണി പാത്രങ്ങൾ ശിവശങ്കറിന് നിർദ്ദേശപ്രകാരം എത്തിച്ചെന്നും ഇതിൽ ബിരിയാണിയുടെ ഭാരം മാത്രമല്ല ഭാരമുള്ള നിരവധി ലോഹങ്ങളും ഉണ്ടായിരുന്നുവെന്നാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെ പല കാര്യങ്ങളിലും രഹസ്യമൊഴിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം തന്നെ വെളിപ്പെടുത്താനാകില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സമയമാകുമ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുമെന്നും കോടതിയിൽ മൊഴി നൽകിയതിനു ശേഷമാണ് മാധ്യമങ്ങളെ കണ്ട് സ്വപ്ന ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത്. സ്വർണ്ണക്കടത്ത് കേസിൽ കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് വിശദമായി മൊഴി നൽകിയിട്ടും പല കാര്യങ്ങളും വേണ്ട വിധം അന്വേഷിച്ചിട്ടില്ല എന്നാണ് സ്വപ്ന പറഞ്ഞിരിക്കുന്നത്. അറസ്റ്റിലായ ശേഷം കേന്ദ്ര അന്വേഷണ ഏജൻസികളായിട്ടുള്ള ദേശീയ അന്വേഷണ ഏജൻസിയും കസ്റ്റംസും ഇഡിയും ഒക്കെ തന്നെ സ്വപ്നയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ബിരിയാണിക്കലത്തിലെ കറൻസിയെ സി പി എം പരിഹാസ രൂപേണയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇ പിയും ഇത് പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും സ്വർണ്ണക്കടത്ത് കേസിൽ പങ്കുണ്ടെന്ന സ്വപ്ന സുരേഷിന്റെ ആരോപണത്തോടെയാണ് സ്വർണ്ണക്കടത്ത് വിവാദം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ശക്തമായി മാറിയിരിക്കുന്നത്. ആവിയായി പോയ സ്വർണ്ണക്കടത്ത് ഡോളർ കടത്ത് വിവാദങ്ങളെ ചൂടുപിടിപ്പിച്ചാണ് സ്വപ്ന സുരേഷിന്റെ ഞെട്ടിക്കുന്ന ഈ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രി മറന്നുവെച്ച ബാഗിലെ കറൻസിയും ക്ലിഫ് ഹൌസിലേക്ക് കൊണ്ടുപോയ ബിരിയാണി പാത്രത്തിലെ ഭാരമുള്ള വസ്തുക്കളെക്കുറിച്ചുള്ള സംശയങ്ങളും വീണ്ടും സ്വർണ്ണക്കടത്തിൽ കോളിളക്കമുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്.
ആർക്കൊക്കെ എങ്ങനെ പങ്ക് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ സംശയങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഉന്നതർക്കെതിരെ മൊഴിയുണ്ടെന്ന റിപ്പോർട്ടുകൾ വന്നിട്ടും സ്വപ്നയ്ക്കും സന്ദീപിനും സരിത്തിനും അപ്പുറത്തേക്ക് കേസന്വേഷണം നീങ്ങിയില്ല എന്ന ആക്ഷേപമുണ്ട്. ഇ ഡി കേസിൽ കുറ്റപത്രം നൽകി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നിടത്താണ് സ്വപ്നയുടെ ഈ വെളിപ്പെടുത്തലും. സ്വർണ്ണക്കടത്ത് ആരോപണങ്ങളെല്ലാം തന്നെ തള്ളിക്കൊണ്ടാണ് ജനം ഭരണ തുടർച്ച നൽകിയെന്നാണ് എല്ലായ്പ്പോഴും മുഖ്യമന്ത്രി ആവർത്തിക്കുന്നത്. സ്വപ്നയുടെ വെളിപ്പെടുത്തലുകളോടെ പ്രതിപക്ഷം വീണ്ടും മുഖ്യമന്ത്രിക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങൾ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്നും ജനം തള്ളിക്കളയുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയുണ്ടായിരുന്നു. നേരത്തെ പുച്ഛിച്ചു തള്ളിയ ആരോപണമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും പ്രതികരിച്ചപ്പോൾ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടേയില്ല. സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ ആദ്യ മുഖ്യമന്ത്രി പ്രതികരിക്കാതെ ഒഴിഞ്ഞുമാറി. പിന്നീട് ഇറക്കിയ വാർത്താക്കുറിപ്പിൽ ആരോപണങ്ങളെല്ലാം തന്നെ തള്ളിക്കളഞ്ഞു. പഴയ കാര്യങ്ങൾ തന്നെ കേസിലെ പ്രതിയെ കൊണ്ട് വീണ്ടും പറയിപ്പിക്കുകയാണെന്നും ഇത് രാഷ്ട്രീയ അജണ്ടകളുടെ ഭാഗമാണെന്നും ഇതിൽ വസ്തുതകളുടെ തരിമ്പ് പോലും ഇല്ല എന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. അസത്യം പ്രചരിപ്പിച്ച് സർക്കാരിന്റെയും രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും ഇച്ഛാശക്തി തകർക്കാനുള്ള ശ്രമം നടപ്പിലാവില്ല എന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും സ്വപ്നയ്ക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാതിരുന്നാൽ മുഖ്യമന്ത്രിയും സർക്കാരും പ്രതിസന്ധിയിലാകുമെന്ന യാഥാർത്ഥ്യം ഇപ്പോൾ CPM തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ മാത്രമായിരുന്നെങ്കിൽ ആരോപണം സഹിക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുടുംബമുൾപ്പെടെ ആരോപണ നിഴലിലായിരിക്കുന്നു. തന്റെ ശത്രുക്കൾക്ക് ഇപ്പോൾ കൈകൊട്ടിച്ചിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി അറിഞ്ഞിരിക്കുന്നു.